തൊലി പൊളിച്ചു കൊടുക്ക. അമ്മാ പേടിയേറ്റ ശേഷം ഇവര് ഇങ്ങനെയാണ് സാറേ, ഇവര് ടീഷ്യൂ മേടിച്ചു കൊടുത്തു കൊടുത്ത് എന്റെ കയ്യിലെ കാശ് മുഴുവൻ തീർന്നു സാറേ. എന്നാലും കുഴപ്പമില്ല, ഇവന്റെ അസുഖം എല്ലാം ഒന്ന് മാറി കിട്ടിയാ മതി. ഒരു വിശപ്പൂല സാറേ, ഒന്നു പോലെയാണ് സാറേ ഞാൻ ഇവനെ വളർത്തിയത്. ദൈവം ഭീകര ജീവനെ കണ്ടു പഠിച്ചൊന്നല്ല, ആർത്തി മൂത്ത് ചത്ത ആരുടെ പ്രയാസം കണ്ടു പഠിച്ചു പോയാ. അനിയ അന്ന് കണ്ടു എന്ന് പറഞ്ഞില്ലേ, ഒരാളെ കണ്ടു എന്ന് പറഞ്ഞില്ലേ, ആ കണ്ട ആള് ഓറഞ്ച് എന്നാ ശരിക്കും ഓർമ്മ വരും പോലീസ്. ഓറഞ്ച് ഓറഞ്ച് അല്ല, ഓറഞ്ച് വാങ്ങിത്തരാ കേട്ടാ. അപ്പൊ ഓറഞ്ച് തിന്നാ ഓർമ്മ വരുന്ന ആള് ഇതാണോ? ഓറഞ്ച് തിന്നിട്ട് ഓർമ്മ വന്നിട്ട് അല്ലേ ആണോ? ഒന്നും കൂടി ഒന്ന് ഓർത്തു നോക്ക് അല്ലേ. ഓർമ്മ ഞാനെന്തേ അവിടെ കണ്ടത്? കണ്ടത് ശരിക്കും ശരിക്കും ഓറഞ്ചല്ല. പതുക്കെ മാറിയ മതി, അവന്റെ ഒന്നും അസുഖം മാറിയിട്ട് യാതൊരു കാര്യമല്ലേ. പിന്നെ എന്റെ മകനെ പറ്റി പറഞ്ഞാലേ പോലീസാർ ഞാൻ നോക്കിയാൽ വെറുതെ മനുഷ്യന് സമയം എനിക്കെടുത്തി. ആ കൊല വാങ്ങിയ കാശു പോയി, അവന്റെ ഒടുക്കത്തെ വിശപ്പും ഒരു അലവലാതി തള്ളയും. ഡോ, അവൻ രാത്രിയിലെ ആ തള്ളയുടെ കരിഞ്ഞ മോന്ത കണ്ടു പേടിച്ചു. കംപ്ലീറ്റ് പൊടിയാണല്ലോ, ഒരടിച്ചേൽക്കാർ ജാനുവിനെ വെക്കാൻ പറഞ്ഞ മാമ കേൾക്കൂല, ഇത് മൊത്തം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. രണ്ട് ഷെയ്ഖുമാര് ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന മാതിരി ഈ വേഷത്തിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെറ്റുമാര് തിരിച്ചറിയില്ല. ഇനി ധൈര്യമായിട്ട് പുറത്തു വയ്ക്കോളി. പക്ഷെ ആന്റെ ഈ പോലീസിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റാം, മസിൽ കൊടുത്താണ്ട് ഒഴിവാക്കും. മനസ്സിലായി? എവിടെ വരെ നിങ്ങളെ രണ്ടാളീ മൊബൈൽ ഇപ്പൊ പാണ്ടിലോറിയില് കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പോലീസിന്റെ അന്വേഷണം മുഴുവൻ തമിഴ്നാട്ടിലേക്കും. നിങ്ങള് പോലീസിന്റെ രേഖാചിത്രം വരയ്ക്കുന്നതാണല്ലേ, അങ്ങനെയാണ് ആ ഒളിഞ്ഞുനോട്ടക്കാരുടെ രേഖാചിത്രം ഒന്ന് വരച്ചു നോക്കി. എന്നിട്ട് നമുക്കത് രതീഷേട്ടന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം, മൂപ്പര് തപ്പിയെടുത്തോളൂ. നിങ്ങളെ വയ്ക്കും മക്കും അന്വേഷിക്കാം, ഈ വേഷത്തിൽ അമ്മ പേടിക്കണ്ടല്ലോ. പിന്നെന്താ നമുക്കിറങ്ങാം, നിങ്ങളുടെ അന്വേഷണം ഒന്നിച്ച് വേണ്ട. ഗോപാലൻ അന്ന് രാത്രി കണ്ട നീ വരാല്ലേ? ഇവന്മാരാണോന്നൊരു സംശയമുണ്ട് സാറേ, രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. രാത്രി ഒളിഞ്ഞുനോട്ടത്തിന് പോകുമ്പോ നീ ശരിക്കും കാണാറുണ്ടല്ലോ. ഇവന്റെ ഫിംഗർ പ്രിന്റ് നോക്കിയിരുന്നോ? നോക്കിയിരുന്നു മാഡം, മാച്ച് ആവുന്നില്ല. അല്ല സാറേ, ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചതിന് എന്റെ പടം പത്രത്തിൽ വരും. വരും, മിക്കവാറും വരും. അത് മതി, മൊത്തം നക്ഷത്രമാണല്ലേ ഇന്നത്തെ ക്രിസ്മസാ. ഇതാണ് നിന്റെ കയ്യിലിരിപ്പെങ്കിൽ അധികം താമസിയാതെ എന്റെ പടം പത്രത്തിൽ വരും. ചരമകോണത്തിലാണെന്ന് മാത്രം, ഒളിഞ്ഞൊക്കെ നടക്കുന്നു. ഇനി രാത്രി എങ്ങനെ നിന്നെ പുറത്ത് കണ്ട എന്റെ കണ്ണിയെ കുത്തിപ്പിടിച്ചു. മനസ്സിലായി?
എന്തോ ആവശ്യം വന്നാൽ വിളിപ്പിക്കും, വന്നോണം. പിന്നെ എന്റെ പട്ടി വരും, വിളിച്ചു വരുത്തിട്ട് കണ്ണുകുത്തി വിട്ടിക്കാനല്ലേ. ഇത് ജെയിംസ് അല്ലേ? ആണോ? പിന്നല്ലാണ്ട് നിരുപനന്തക്കോലത്തില് അതൊക്കെ പറയാം, നടന്നെന്താണെന്ന് ജെയിംസ് പറയട്ടെ. അന്നത്തെ പിടി വലിയുടെ ഇടയിൽ അവൻ്റെ പോക്കറ്റ് കയറി എൻ്റെ കയ്യിൽ വന്നു, കൂടെ ഈ കഷ്ടം കടലാസും. അന്ന് ഞാൻ അവനെ അവിടെ വെച്ച് കണ്ടപ്പോൾ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അതാ ഞാനത് കളയേണ്ട സൂക്ഷിച്ചേ. നോക്കട്ടെ, സീനറിയാണ്.
ഇവിടെ തോണിയും തോണിക്കാരനും കൂടി എന്റെ ഉഷാറാവില്ല. ഇതിലാ വീട്ടിലേക്കുള്ള വഴിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പപ്പാ വീടിന്റെ പ്ലാൻ. ഒരു കാര്യം ഉറപ്പാ, ഇതാരോ കൊട്ടേഷൻ കൊടുത്തിരിക്കണം. കൊല്ലാളെ കൊട്ടേഷൻ ആണ് ഇതിന്റെ അത് കത്തിയല്ലേ വരയ്ക്കണ്ടേ? ആ അത് ചെലപ്പം പുഴയിൽ മുക്കി കൊല്ലാളെ പരിപാടി. അതാണ് പുഴവൻ.